അഴിമതി വിവാദത്തിലെ പ്രസാദിയോയ്ക്ക പിണറായി വിജയന്റെ മകന്റെ അമ്മായിയപ്പൻ പ്രകാശ് ബാബുവുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖ പുറത്ത് കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിച്ച ഫിനാൻഷ്യൽ റിപ്പോർട്ടിലാണ് പ്രകാശ് ബാബുവുമായുള്ള ഇടപാടുകൾ വ്യക്തമാക്കുന്നത് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ പ്രകാശ് ബാബുവുമായി ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് കമ്പനി രേഖകൾ വ്യക്തമാക്കുന്നു ഇടപാടുകൾ നടത്തിയതിനു ശേഷം കമ്പനി പണം നൽകാനുള്ളവരുടെ പട്ടികയിലാണ് പ്രകാശ് ബാബു ഇടം പിടിച്ചത് എറണാകുളത്തെ ഗസ്റ്റ് ഹൌസിൽ തങ്ങിയതിന്റെ വാടകയായി പ്രകാശ് ബാബുവിന് പ്രസാഡിയോ കമ്പനി നൽകിയിരിക്കുന്നത് അൻപതിനായിരം രൂപയാണ് ഇതോടെ എറണാകുളം ഗസ്റ്റ് ഹൌസും എഐ ക്യാമറ അഴിമതിയുടെ ഗൂഢാലോചനാ കേന്ദ്രമായിരിക്കുകയാണ് തലശ്ശേരി സ്വദേശിയായ പ്രകാശ് ബാബു കോഴിക്കോട് പുതിയ തറയിലാണ് ഇപ്പോൾ താമസം പ്രസാഡിയോയുടെ കോഴിക്കോട്ടെ ബാങ്ക് അക്കൗണ്ടും പുതിയ തറയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച കമ്പനി കോഴിക്കോട് മലാപ്പറമ്പ് കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലാണ് പ്രവർത്തിക്കുന്നത് പ്രകാശ് ബാബുവിന് പങ്കാളിത്തമുള്ള കമ്പനിയാണെന്ന് പറഞ്ഞാണ് ക്യാമറ പദ്ധതിയിൽ ചേരാൻ പ്രസാഡിയോ എം ഡി രാംജിത്ത് ക്ഷണിച്ചതെന്ന നേരത്തെ കരാറിന്റെ ഭാഗമായ അൽഹിന്ദ് വെളിപ്പെടുത്തിയിരുന്നു രാഷ്ട്രീയ സ്വാധീനമുള്ള കമ്പനിയായതിനാൽ ധൈര്യമായി നിക്ഷേപം നടത്താമെന്നും വിശ്വസിപ്പിച്ചു അൽഹിന്ദ് പങ്കെടുത്ത യോഗങ്ങളിൽ പ്രകാശ് ബാബുവും പങ്കെടുത്തിരുന്നു ട്രോയ്സ് എന്ന കമ്പനിയിൽ നിന്ന് വൻവിലയ്ക്ക് ക്യാമറ വാങ്ങാൻ പ്രസാഡിയോ നിർബന്ധിച്ചതിനെ തുടർന്ന് അൽഹിന്ദ് കരാറിൽ നിന്ന് പിന്മാറി പിന്മാറുന്നതിനു മുൻപ് പ്രകാശ് ബാബുവിനെ അൽഹിന്ദ് ഇക്കാര്യം അറിയിച്ചിരുന്നു പദ്ധതിയുടെ ഭാഗമായി അൽഹിന്ദ് എസ് ആർ ഐ ടി മുഖേന കെലട്രോണിന് നൽകിയ മൂന്ന് കോടിയിൽ രണ്ടു കോടി രൂപ ഇതുവരെ തിരികെ ലഭിച്ചില്ല സംസ്ഥാനത്ത് നടക്കുന്ന എഐ ക്യാമറ കെ ഫോൺ ഊരാളുങ്കൽ നടത്തുന്ന പ്രമുഖ പദ്ധതികളുടെ എല്ലാ ഉപകരാറുകളും പർച്ചേസ് ഓർഡറുകളും പ്രസാഡിയോ കമ്പനിക്ക് ലഭിച്ചതിന്റെ രേഖകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടിരുന്നു എല്ലാ കരാറുകളുടെ പൈസയും കമ്മീഷനും അവസാനം ഒരേ പെട്ടിയിലേക്കാണ് പോകുന്നതെന്ന് സതീശൻ നേരത്തെ ആരോപിച്ചിരുന്നു അതിന്റെ കൂടുതൽ തെളിവുകളാണ് സതീശൻ പുറത്തുവിട്ടത് ഊരാളുങ്കൽ കമ്പനിയും എസ് ആർ ഐ ടിയും കെ ഫോൺ ഉപകരാർ നേടിയ അശോക് ബിറ്റ്കോൺ അവർക്ക് ലഭിച്ച പ്രമുഖ കരാറുകളുടെ പർച്ചേസ് ഓർഡറുകളും ഉപ കരാറുകളും കോഴിക്കോട് ആസ്ഥാനമായ പ്രസാഡിയോ കമ്പനിക്കാണ് നൽകുന്നത് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് സതീശൻ പുറത്തുവിട്ടത് ഭരിക്കുന്ന പാർട്ടിയും ഭരണ നേതൃത്വവുമായും അടുത്തു നിൽക്കുന്ന പ്രസാഡിയോ എന്ന കോഴിക്കോട് ആസ്ഥാനമായ സ്ഥാപനത്തിന് ഗജനാവിലെ പണം ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ കാരണമെന്താണ് ഈ സ്ഥാപനം ആരുടേതാണ് ഇത് ബിനാമി കമ്പനിയാണോ ഇവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എന്താണ് ബന്ധം ആരാണ് എഐ ക്യാമറ ഇടപാടിലെ കിങ് പിൻ എന്നീ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പിണറായിയെ സതീശൻ വെല്ലുവിളിച്ചു കേന്ദ്ര സർക്കാരിനു വേണ്ടി അദാനി നടത്തുന്ന അതേ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാരിനു വേണ്ടി കറക്ക് കമ്പനികൾ നടത്തുന്നതെന്നും ഈ കറക്കു കമ്പനികളിൽ നിന്നും മാസപ്പടി ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് അന്വേഷിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു ഇവരുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ എല്ലാം മനസ്സിലാകുമെന്നും സതീശൻ പറഞ്ഞു